വിസ്മയാനോസ് 50 നോട്ട് ഔട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് ഡിസൈനർ സ്റ്റുഡിയോ നൗ അറ്റ് എം ജി റോഡ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ വിഷൻ കറക്ഷൻ ദേവി ഐ ഹോസ്പിറ്റൽ വർക്കല വിസ്മയാനോസ് 50 നോട്ട് ഔട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മാറിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ. 18 മുകളിൽ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ ഇന്നു മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. 12-നും 18-നും ഇടയിലുള്ള സ്ഥലങ്ങളിലും ലോക്ക്ഡൌൺ ആണ്. 6-നും 12-നും ഇടയിലുള്ള സ്ഥലങ്ങളിൽ സെമി ലോക്ക്ഡൌണും ടി പി ആർ 6-ന് താഴെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാകും ഇളവുകൾ ലഭ്യമാകുന്നത്. പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകൾക്ക് 25 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില 80 രൂപ കൂട്ടി 1550 രൂപയായി. പുതുക്കിയ വില ഇന്നു മുതൽ നിലവിൽ വരും. കോവിഡ് മരണങ്ങൾ ഉൾപ്പെടെ എല്ലാ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാനത്ത് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വികേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വീണ ജോർജ് വ്യക്തമാക്കി. അഞ്ചലിൽ സ്വകാര്യ ബസ്സുടമയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി ഉല്ലാസിന്റെ മൃതദേഹമാണ് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചൽ ബൈപ്പാസ് റോഡിലെ സെന്റ് ജോർജ് സ്കൂളിന് സമീപത്തു നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. സി കെ ജാനുവിന് ബി ജെ പി കോഴ നൽകിയെന്ന ആരോപണത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ മൊഴി രേഖപ്പെടുത്തി. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് പ്രസീതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. കണ്ണൂർ പോലീസ് സെന്ററിൽ വച്ചായിരുന്നു മൊഴിയെടുത്തത്. സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് വിലക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചു. ചീഫ് സെക്രട്ടറിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. തന്റെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോട്ടയം നഗരത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവാക്കളെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ആക്രമണം നടന്നത് അനാശാസ്യ കേന്ദ്രത്തിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കേന്ദ്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വധഭീഷണി കത്ത് ലഭിച്ച സംഭവത്തിൽ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തു. എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് മൊഴിയെടുത്തത്. കത്തിന്റെ ഒറിജിനൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. വധഭീഷണിക്ക് പിന്നിൽ ടി പി കേസിലെ പ്രതികൾക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായും തിരുവഞ്ചൂർ പറഞ്ഞു. ആലുവയിൽ ഗർഭിണിയായ യുവതിക്കും പിതാവിനും ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് ജൗഹർ, മാതാവ് സുബൈദ എന്നിവർക്കെതിരെയാണ് ആലങ്ങാട് പോലീസ് കേസെടുത്തത്. ഗാർഹിക പീഡനം, ക്രൂരമായ മർദ്ദനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരത്ത് ഏജസ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. വഞ്ചിയൂർ സ്വദേശി രാകേഷ്, പേട്ട സ്വദേശി പ്രവീൺ, മെഡിക്കൽ കോളേജ് സ്വദേശി ഷിബു, നെടുമ്പങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു സമൂഹത്തിൽ ഡോക്ടർ വഹിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്ന സവിശേഷമായ കാലഘട്ടമാണിത്. കോവിഡ് മഹാമാരിയിൽ നിന്നും നമ്മെ കാക്കാനായി അവർ നൽകുന്ന സേവനങ്ങളുടെ മഹത്വം വാക്കുകൾക്കതീതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമല്ല പുനഃസംഘടന വരുമ്പോഴും പാർട്ടി തന്റെ അഭിപ്രായം അംഗീകരിക്കണമെന്ന് കെ മുരളീധരൻ എംപി. യു ഡി എഫ് കൺവീനർ സ്ഥാനം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ആരും ഇതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്നും മുരളീധരൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ ഒളിവിലായിരുന്ന 15-ാം പ്രതിയും അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി ഷിഗിലാണ് അറസ്റ്റിലായത്. ട്രിച്ചിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കവർച്ചയിൽ നേരിട്ട് പങ്കുള്ള പ്രതി ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റിലായത്. പൊതുമേഖലാ സ്ഥാപനമായ തിരുവല്ല പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസിൽ സ്പിരിറ്റ് കടത്തലിൽ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കെന്ന അറസ്റ്റിലായവരുടെ മൊഴി. ജനറൽ മാനേജർ അലക്സ് പി എബ്രഹാം, പേഴ്സണൽ മാനേജർ ഷഹീം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവരുടെ അറിവോടെയായിരുന്നു സ്പിരിറ്റ് കടത്തിയതെന്ന് അറസ്റ്റിലായവർ പറയുന്നു. ജില്ലാ വാർത്തകൾ. നെടുമ്പങ്ങാട് ആര്യനാട് റോഡിന്റെ ടാറിടൽ ജോലികൾ ആരംഭിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ റോഡും വലിയ കുഴികളും വെള്ളക്കെട്ടും കാരണം നിരന്തരം അപകടങ്ങൾ ഇവിടെ പതിവായിരുന്നു. റോഡിന്റെ ദുരവസ്ഥയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 5 പേരാണ് ഇവിടെ അപകടത്തിൽ മരണപ്പെട്ടത്. സംസ്ഥാനത്ത് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ 100 ആഴ്ചചന്തകൾ ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ആറ്റിങ്ങൽ നഗരത്തിലെ വഴിയോര ആഴ്ചചന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഠിച്ച സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തി. നെയ്യാറ്റിൻകര എം എൽ എ കെ ആൻസലൻ.
നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് ഹൈടെക് വിദ്യാലയമാക്കി ഉയർത്തുന്നതിന്റെ രണ്ടാം ഘട്ടമായി യു പി വിഭാഗത്തിലെ 6 ക്ലാസ് മുറികൾ വിദ്യാർത്ഥി സൗഹൃദമാക്കി മാറ്റിയത്. വട്ടിയൂർക്കാവിലെ ഗുരുഗോപിനാഥ ദേശീയ നൃത്തം മ്യൂസിയം സമ്പൂർണ്ണ ഡിജിറ്റലാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഫിലിയേഷനിൽ ആർട്ട് അപ്രീസിയേഷനിലും മ്യൂസിയോളജിയിലും അക്കാഡമി കോഴ്സുകൾ തുടങ്ങുവാനും നടനഗ്രാമത്തിൽ ചേർന്ന എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. അരുവിക്കര ഡാം റിസർവോയർ മാലിന്യമുക്തമാക്കി. ജലശുദ്ധീകരണശാലയിലേക്കുള്ള പമ്പ് ഹൌസുകളുടെ ഇൻടേക്ക് ഭാഗങ്ങളിലും ഡാം ഷട്ടറിന്റെ സമീപ പ്രദേശങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യമാണ് നീക്കം ചെയ്തത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 48,786 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1005 പേർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. 61,588 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയത്. നിലവിൽ 523,257 പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ആകെ മരണം 399,459. സൈക്കോവിഡി വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതിക്കായി DGCA സമീപിച്ച സൈറ്റ്സ് കാഡില. വാക്സിന്റെ മൂന്നാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായ സാഹചര്യത്തിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ വാക്സിൻ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാനാകും. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിയന്ത്രണങ്ങളിൽ ഇളവ് നടപ്പാക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും രോഗവ്യാപന നിരക്ക് 10 താഴെ എത്തിക്കുവാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ആദിവാസികൾക്കും വാക്സിൻ എടുത്ത ആദ്യ ജില്ലയായി നീലഗിരി. പുതിയ സർക്കാരിന്റെ കീഴിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് വാക്സിനേഷനിൽ നീലഗിരിയെ മുന്നിലെത്തിച്ചത്. 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഷീൽഡിന് അംഗീകാരം. ജർമ്മനി, സാൽവേനിയ, ഓസ്ട്രിയ, ഗ്രീസ്, ഐസ്ലൻഡ്, അയർലൻഡ്, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് കോവിഷീൽഡിന് ഗ്രീൻ പാസ് നൽകിയത്. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഈ രാജ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. ജമ്മു കാശ്മീരിലെ ജൌരിയിൽ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ വിലക്ക്. ജമ്മുവിലെ വ്യോമകേന്ദ്രത്തിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. ജൌരി ജില്ലാ മജിസ്ട്രേറ്റ് രാജേഷ് കുമാർ ശിവയാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയും സമീപ പ്രദേശങ്ങളും അത്യുഷ്ണത്തിലേക്ക്. സാധാരണത്തേക്കാൾ 7 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ പരമാവധി 43.4 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയപ്പോൾ ഗുഡ്ഗാവിൽ 44.7 ഡിഗ്രി സെൽഷ്യസായി താപനില ഉയർന്നു. ഒരു കുടുംബത്തിലെ 5 പേരെ കൃഷിയിടത്ത് കൊന്നു കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിലാണ് നടക്കുന്ന സംഭവം നടന്നത്. 10 അടി താഴ്ചയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 5 പേരെയും കഴുത്തുനീരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിയെടുത്ത് മൂടുകയായിരുന്നു. 100th വാർഷികം ആഘോഷിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ ആശംസകളും നേർന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ദീർഘ സൗഹൃദമാണുള്ളതെന്ന് ഒരു സ്വകാര്യ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ട്വിറ്ററിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് രംഗത്ത്. ഇന്ത്യയിലെ കോപ്പിറൈറ്റ് നിയമം മനസ്സിലാക്കിയിട്ട് വേണം അമേരിക്കൻ കോപ്പിറൈറ്റ് നിയമം നടപ്പാക്കാനെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. US നിയമത്തിലൂടെ തന്റെ അഭിപ്രായങ്ങളെ നിയന്ത്രിക്കാമെന്ന് ട്വിറ്റർ കരുതേണ്ട എന്നും രവിശങ്കർ പ്രസാദ് കൂട്ടിച്ചേർത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പീഡ് ട്രാക്ക് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ഇൻഡോറിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ട്രാക്ക്. നാഷണൽ ഓട്ടോമോട്ടീവ് ടെസ്റ്റ് ട്രാക്കിന്റെ ഭാഗമായാണ് ഈ പാത ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് 2nd തരംഗത്തിൽ രാജ്യത്ത് മരണമടഞ്ഞത് 800 ഡോക്ടർമാരെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ മരണപ്പെട്ടതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒഡീഷയിലെ അങ്കുളിൽ ദവ ഉടമയുടെ മകൻ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തതായി പരാതി. ചന്ദിബാധ പ്രദേശത്തെ വീട്ടിൽ ഫുഡ് പാഴ്സൽ വിതരണം ചെയ്യുന്നതിനിടെയാണ് സംഭവം. 32-കാരിയായ ഡോക്ടറാണ് ബലാത്സംഗത്തിന് ഇരയായത്. കോവിഡ് വാക്സിൻ വന്ധ്യതയുണ്ടാക്കും എന്നതിന് ശാസ്ത്രീയമായി തെളിവില്ല എന്നും ഇവ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിൻ വന്ധ്യതയ്ക്ക് കാരണമാകുമെന്നുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഭാരത് നെറ്റ് പദ്ധതി നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകി. കേരളം ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ ജനസാന്ദ്രതയുള്ള എല്ലാ ഗ്രാമങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കും. ഗൾഫ് വാർത്തകൾ.
ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സൗദിയിൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരുന്നതായി പരാതി. തവക്കലിന സ്റ്റാറ്റസ് ഇമ്മ്യൂണൽ ആവാത്തതിനാലാണ് സൗദിയിൽ ക്വാറന്റൈനിൽ ഇളവുകൾ ലഭ്യമാകാത്തതെന്ന് പ്രവാസികൾ പറയുന്നു. കുവൈറ്റിലെ മാളുകളിലും ഭക്ഷണശാലകളിലും മറ്റും പ്രവേശനം കോവിഡ് വാക്സിൻ എടുത്തവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് ഫലം കണ്ടതായി വിലയിരുത്തൽ. നിയന്ത്രണം കർശനമായി നടപ്പാക്കാൻ ആരംഭിച്ചതോടെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യ പുതുതായി ഒരു വിമാന കമ്പനി കൂടി രൂപീകരിക്കുന്നു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ദേശീയ തലത്തിൽ രൂപീകരിക്കുന്ന കമ്പനി വഴി സൗദി അറേബ്യ ആഗോള യാത്രാ ചരക്ക് ഗതാഗത ഹബ്ബായി രൂപപ്പെടുത്തുന്നതിന് സഹായിക്കും. ഖത്തർ, സൗദി ഉൾപ്പെടെ 11 രാജ്യങ്ങളെ കൂടി സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനം. ഇതോടെ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സാധാരണ സർവീസുകൾ പുനരാരംഭിക്കാൻ അനുമതിയുണ്ടാകും. അന്താരാഷ്ട്ര പാസഞ്ചർ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ജൂലൈ 31 വരെ തുടരുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ സാഹചര്യത്തിന്റെ വസ്തുതകൾക്കനുസരിച്ച് രാജ്യാന്തര ഫ്ലൈറ്റുകൾ ബന്ധപ്പെടുന്ന അതോറിറ്റി അനുവദിച്ചേക്കുമെന്ന് DGCA കൂട്ടിച്ചേർത്തു. അന്തർദേശീയ വാർത്തകൾ. ജൂഡോ പരിശീലനത്തിനിടെ പരിശീലകനും സഹപാഠികളും 27 തവണ നിലത്തെറിഞ്ഞ 7 വയസ്സുകാരൻ മരണപ്പെട്ടു. പരിക്കേറ്റ് 70 ദിവസം അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷമാണ് തായ്വാൻ സ്വദേശിയായ 7 വയസ്സുകാരൻ മരണപ്പെട്ടത്. ചൈനയുടെ ഇച്ഛാശക്തിയും ഉദ്ദേശവും സമാനതകളില്ലാത്ത സൈനിക ബലവും ആരും കുറച്ചു കാണരുതെന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്. തായ്വാനെയും അമേരിക്കയെയും പേരെടുത്ത് പറയാതെയായിരുന്നു പ്രസിഡന്റിന്റെ പ്രസ്താവന. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ 100-ാം വാർഷിക ചടങ്ങുകളുടെ ആഘോഷം ബീജിംഗിൽ നടക്കവെയാണ് ഷി ജിൻപിങ്ങിന്റെ പ്രസ്താവന. കാനഡയിൽ ഉഷ്ണം അതിരൂക്ഷത്തിലേക്ക്. ഇതുവരെ ഉഷ്ണതരംഗത്തിൽപ്പെട്ട 134 പേരാണ് മരണപ്പെട്ടത്. റഷ്യ കൊളംബിയ പ്രവിശ്യയിലെ വാൻകൂർ നഗരത്തിൽ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള മരണനിരക്കാണിത്. എതിരാളികളുടെ കണ്ണിൽപ്പെടാതെ സൈനികരെ അദൃശ്യരാക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയുമായി ഇസ്രായേൽ. ഇസ്രായേൽ നിർമ്മാതാക്കളായ പൊളാരിസ് സൊല്യൂഷനാണ് പുതിയ കോമോപ്ലാഗ് നെറ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UAE-ക്ക് ഇത് അഭിമാന നിമിഷം. അറബ് മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ചൊവ്വാദൗത്യ പേടകമായ ഹോപ്പ് പ്രോബ്സ് ചുവന്ന ഗ്രഹത്തിലെ അപൂർവമായ പ്രതിഭാസം ചിത്രം ആദ്യമായി ക്യാമറയിൽ പകർത്തി. ഇതുവരെ ശാസ്ത്രജ്ഞന്മാരുടെ ഭാവനയിൽ മാത്രം തെളിഞ്ഞിരുന്ന ചൊവ്വയുടെ രാത്രികാല പ്രതിഭാസമാണ് ഹോപ്പ് പേടകം പകർത്തിയത്. വിനോദ വാർത്തകൾ. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും സിനിമയിലെ ഡിലീറ്റഡ് രംഗങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ചിത്രം റിലീസായി 4 വർഷം പിന്നിടുമ്പോഴാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ രംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം മാലിക് OTT റിലീസിനൊരുങ്ങുന്നു. ജൂലൈ 15 ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ റിലീസ് ചെയ്യും. ടേക്ക് ഓഫിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാലിക്. പുതിയ മ്യൂസിക് ആൽബം പുറത്തിറക്കി സംവിധായകൻ ഒമർ ലുലു. ദൂരെ ദൂരെ എന്ന് പേര് നൽകിയിരിക്കുന്ന ആൽബം പ്രണയത്തിനൊപ്പം റാപ്പും കൂടി സമന്വയിപ്പിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത്. നീരജ് മാധവ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായി എത്തുന്ന ആന്തോളജി ചിത്രമായ ഫീൽസ് ലൈക്ക് ഇഷ്കിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. ചിത്രമൊരു പ്രണയകഥയാണ്. മുംബൈയിൽ താമസിക്കുന്ന മലയാളി പശ്ചാത്തലമുള്ള കഥാപാത്രമായിട്ടാണ് നീരജ് മാധവ് വേഷമിടുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ഹംഗാമ 2 റിലീസിനൊരുങ്ങുന്നു. ചിത്രം ജൂലൈ 23 Disney+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും. 30 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത്. സ്വർണവില. സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ വർധനവ്. പവന്റെ വില 200 രൂപ വർദ്ധിച്ച 35,200 രൂപയിലെത്തി. 4,400 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ വിസ്മയാനുസ് .in സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.